എന്തൊക്കെ ബഹളമായിരുന്നു! പൗരത്വ ബില്ല്, കശ്മീര്, അവസാന അമിത്ഷാ പെട്ടിയിലാവാൻ പോണു. ഡാഡാടാ സംഗീടാ, ഡാ ക്നാപ്പാടാ, എവിടെയാടാ നിന്റെ അമിത്ഷാ? വറച്ചല്ലടാ അവന്. ഡേയ് 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 എന്തുവാ ഡേയ്, ഒരു വ്യാജപ്രചരണം ഉണ്ടാവുമ്പോൾ അതൊരാളുടെ രോഗപൗരത്തെക്കുറിച്ചാണെങ്കിൽ പോലും സന്തോഷിക്കാൻ ചില പ്രത്യേക മനസ്ഥിതിയുള്ളവർക്കേ കഴിയൂ എന്നൊക്കെ നമുക്കറിയാം. അത് വേറെ കാര്യം. എന്തായിരുന്നാലും അമിത്ഷാ അങ്ങോട്ട് തട്ടിപ്പോവേണമെന്ന് വൈ. മിക്കവാറും ചിലപ്പോൾ അമിത്ഷായുടെ ആ ഒരു സ്ഥാനത്ത് വന്നിരിക്കുന്ന മറ്റേ ഉത്തർപ്രദേശിൽ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ ഇപ്പോൾ, കർത്താവേ യോഗി ആദിത്യനാഥ്. ആ യോഗി ആദിത്യനാഥ് അങ്ങേരി തന്നെ, അങ്ങേരി വല്ല ഇനി കഷ്ടകാലത്ത് ചിലപ്പോൾ ആഭ്യന്തരമന്ത്രി വല്ലതും ആയെന്ന് വൈ. ആ പാർലമെൻ്റൊക്കെ പറിച്ച് വല്ല ഹിമാലയത്തിൻ്റെ താഴ്വരയിലും കൊണ്ടുവയ്ക്കും. പോരാത്തത് അതിനകത്ത് കയറണമെങ്കിൽ എം പിമാർക്ക് 10 ശയന പ്രദക്ഷിണവും 5 തേങ്ങയടിയും ഭാഗ്യസൂക്തവും ഗണപതി ഹോമവും വരെ അങ്ങേര് കൊണ്ട് വച്ചെന്ന് വരും. അതിലും ഭേദം അമിത്ഷാ അവിടെ ഇരിക്കുന്നതാണെന്നാണ് എല്ലാവരും പറയുന്നത്. പോടും ഒരു തമാശ പറഞ്ഞപ്പോൾ, ഓ ഈ തമാശയൊക്കെ തമാശയുടെ ലെവലിലെടുക്കണം കേട്ടോ. ശേ പിന്നെ പാർലമെൻ്റ് മന്ത്രിനെ കൊണ്ട് ഹിമാലയത്തിൻ്റെ താഴ്വരയിൽ പോകട്ടെ. അങ്ങനെയൊക്കെ സംഭവിക്കുമോ? ഏയ് ശേ അങ്ങനെയൊന്നും സംഭവിക്കില്ല. അയ്യാ വണക്കം. അമിത്ഷായും മോദിയും തമ്മിലുള്ള സഖ്യത്തിൽ വിള്ളൽ. കാവിക്കോട്ട പിളരുന്നു. അമിത്ഷായ്ക്ക് ക്യാൻസർ, അമിത്ഷായ്ക്ക് കൊറോണ, അമിത്ഷായുടെ മണ്ടമറിഞ്ഞു കിടക്കുന്നു. ഓ എന്തൊക്കെ പ്രചാരണമായിരുന്നു! അവസാനം പവനായി ശവമായി എന്ന് പറയുന്നത് പോലെയായ കാര്യങ്ങൾ. എന്തായിരുന്നാലും സുഡാപ്പികളെ 2-3 ദിവസം ആഘോഷിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. ഇനിയിപ്പോൾ അമിത്ഷാ അങ്ങ് തട്ടിപ്പോയാലും ആ ഗ്യാപ്പ് നമ്മൾ യോഗി ആദിത്യനാഥിനെ കൊണ്ട് അങ്ങ് അടയ്ക്കും എന്നാണ് സംഖ്യകളെല്ലാം കൂടെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ അമിത്ഷായെ പോലുള്ള ഒരു ആഭ്യന്തരമന്ത്രി കടലിൽ വളരെ സ്ട്രോങ് ആയിരിക്കും കേന്ദ്രത്തിൽ യോഗി ആദിത്യനാഥിനെ പോലുള്ള ആഭ്യന്തരമന്ത്രി എന്നാണ് സംഖ്യകളുടെ പക്ഷം ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും അമിത്ഷാ തന്നെ ഇതിനൊരു വിശദീകരണമായി ഇന്നലെ രംഗത്തൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നു. അമിത്ഷാ പറയുന്നത് എനിക്കൊരു കുരുവില്ല, പലരും എൻ്റെ മരണമൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷേ അനിയ അതൊക്കെ അങ്ങ് മടക്കി അങ്ങ് മടിക്കുത്തിൻ്റെ താഴെ വെച്ചാൽ മതി, ഞാനിവിടെ പയറുമണി പോലെ ഓടി നടക്കുകയാണ്. പോരാത്തതിന് ആ പാക് അധീന കശ്മീരിലൂടെ ഇങ്ങ് തിരിച്ചു പിടിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ഈ കൊറോണയുടെ ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഞാൻ ചത്തു ചാവാൻ പോകുന്നു എന്നൊന്നും പറഞ്ഞ് പറ്റത്തില്ലേ എന്ന് പറഞ്ഞ് അമിത്ഷാ ഫേസ്ബുക്കിലടക്കം പല പോസ്റ്റുകളും ഇങ്ങനെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലായിരുന്നു ഈ വിവാദങ്ങൾക്കൊക്കെ ചെറിയൊരു അറുതി വന്നത് എന്ന് നമുക്ക് പ്രത്യേകമായിട്ടും പറയാൻ സാധിക്കും. എന്തായിരുന്നാലും സുഡാപ്പികൾ ഇക്കാര്യങ്ങളൊക്കെ നല്ലപോലെ ആഘോഷിച്ചു എന്ന് തന്നെയാണ് ഇക്കാര്യത്തിൽ അറിയാൻ സാധിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഒരാൾ മരിക്കാൻ കിടക്കുമ്പോൾ ആരായാലും സന്തോഷിച്ചു എന്ന് വരില്ല. ഞാൻ ഈ മനുഷ്യരുടെ കാര്യമാണ് പറയുന്നത്. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയനായിരുന്നാൽ പോലും അദ്ദേഹത്തിന് ശാരീരിക അസ്വസ്ഥയം കൊണ്ട് അമേരിക്കയിലൊക്കെ ചികിത്സിക്കാൻ പോയപ്പോൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും ജാതി മത രാഷ്ട്രീയ ലിംഗഭേദമന്യെ അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചെത്തട്ടെ എന്നാണ് വിചാരിച്ചത്. എന്തിന്? കൊടിയേരി ബാലകൃഷ്ണൻ അമേരിക്കയിൽ ചികിത്സിക്കാൻ പോയപ്പോഴും അദ്ദേഹം എത്രയും പെട്ടെന്ന് സുഖം പ്രാപിച്ച് തിരിച്ചെത്തട്ടെ എന്ന് പ്രാർത്ഥിച്ച ടീമുകളാണ് ഇവിടെയുള്ളത്. ഈ സാഹചര്യത്തിലാണ് അമിത്ഷായ്ക്ക് ക്യാൻസറാണ് എന്നുള്ളൊരു വ്യാജപ്രചരണം നടത്തുക മാത്രമല്ല, എങ്ങനെ ഇരുന്ന മനുഷ്യനാണ് ഇപ്പം ഇങ്ങനെയായി കണ്ട, ഇയാൾക്ക് അങ്ങനെ തന്നെ വേണം, ഇയാൾക്ക് ഇതൊന്നും വന്നാൽ പോരാ എന്ന് പറഞ്ഞ് സുഡാപ്പികൾ ഇങ്ങനെ അർമാദിച്ചു കൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും സുഡാപ്പികൾക്ക് ഇപ്പോഴൊന്നും സന്തോഷിക്കാനുള്ള വക കിട്ടുമെന്ന് തോന്നുന്നില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അമിത്ഷാ ഇന്നലെ ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പ് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ചില മാന്യ സ്നേഹിതർ എൻ്റെ ശാരീരികാരോഗ്യത്തെപ്പറ്റി സോഷ്യൽ മീഡിയ വഴി ചില അസംബന്ധങ്ങൾ പ്രചരിപ്പിക്കുന്നുണ്ട് എന്നറിഞ്ഞു. ചിലരാകട്ടെ ഞാനൊന്ന് മരിച്ചു കിട്ടാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ട്വീറ്റ് ചെയ്തതായി അറിഞ്ഞു. കഴിഞ്ഞ കുറേ നാളുകളായി കോവിഡ് മഹാമാരിയുമായി പോരാടിക്കൊണ്ടുള്ള ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തരമന്ത്രി എന്ന നിലയ്ക്കുള്ള ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാൻ ബാധ്യസ്ഥനായിരുന്നതുകൊണ്ടും അതിൻ്റെ തിരക്കിലായിരുന്നതുകൊണ്ടും ഈ കോലാഹലങ്ങൾ എൻ്റെ കണ്ണിൽ പെട്ടിരുന്നില്ല. കുറച്ച് ദിവസം മുമ്പാണ് അതേപ്പറ്റി ഞാൻ അറിഞ്ഞത്. അന്ന് ഞാൻ ഈ കാൽപ്പനിക വ്യാപാരങ്ങളിൽ മുഴുകുന്നവർക്ക് അതുകൊണ്ടുണ്ടാകുന്ന മാനസികാനന്ദം നഷ്ടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതി പ്രതികരണത്തിനൊന്നും മുതിരാതിരുന്നതാണ്. എന്നാൽ ഈ ദുഷ്പ്രചാരണങ്ങൾ എൻ്റെ അഭ്യുദയകാംക്ഷികളായ പാർട്ടി പ്രവർത്തകരുടെയും എൻ്റെ ബന്ധുജനങ്ങളുടെയും ഒക്കെ മനസ്സിനെ വിഷമിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഔദ്യോഗികമായി ഇങ്ങനെ ഒരു വിശദീകരണ കുറിപ്പിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പോരാത്തതിന് ഈ വിശദീകരണ കുറിപ്പിട്ടതിന് പിന്നാലെ പാക് അധീന കശ്മീരിൽ ഇന്ത്യ നിർണായകമായ ചില നീക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ള വാർത്തകളും പുറത്തു വന്നതോടുകൂടി സുഡാപ്പികൾക്കെല്ലാം മനസ്സിലായി അമിത്ഷായ്ക്ക് ഒരു കുരുവില്ല, അങ്ങേരിപ്പോഴും സുഖമായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം. എന്തായിരുന്നാലും ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഡിയർ സുഡാപ്പീസ്, മോദി പോയ അമിത്ഷാ വരും, അമിത്ഷാ പോയ യോഗി ആദിത്യനാഥ് വരും, യോഗി ആദിത്യനാഥ് പോയി കഴിഞ്ഞാൽ പിന്നെ ആരൊക്കെ വരുമെന്ന് കണ്ടു തന്നെ അറിയണം. എന്തായിരുന്നാലും കേരളത്തിൽ കയറുന്ന വോട്ട് കുത്തി കുത്തി നോക്കിയിട്ട് രാഹുൽ ഗാന്ധി പോലും അങ്ങോട്ട് കയറുന്നില്ല. കേരളത്തിലെ വോട്ട് കൊണ്ടല്ല അവരൊന്നും അവിടെ കയറിയതെന്ന് ഇതിൽ നിന്നെല്ലാം വ്യക്തമാണല്ലോ. എന്തായിരുന്നാലും ബെറ്റർ ലക്ക് നെക്സ്റ്റ് ടൈം. പുതിയ പുതിയ പൊടിക്കൈകളുമായി സ്വന്തമായിട്ട് മാനസികോല്ലാസത്തിനുള്ള കാര്യങ്ങളുമായി ഇനിയും ഇതുവഴിയൊക്കെ വരില്ലേ? അപ്പം ശരി.